7 കോടി രൂപ വില വരുന്ന സ്വത്ത് ഭിന്നശേഷിക്കാർക്കായി നൽകുകയാണ് കോഴിക്കോട് സ്വദേശി എൻ കമലാസനും ഭാര്യ സരോജിനിയും. കൊല്ലം വെളിയത്തെ വീടും സ്ഥലവും സർക്കാരിന് കൈമാറിയതിനു പിന്നാലെ കോഴിക്കോട്ടെ 4.5 കോടി രൂപയുടെ സ്വത്തും ഭിന്നശേഷിക്കാർക്കായി ദാനം ചെയ്യുമെന്ന് ഇവർ വ്യക്തമാക്കി. സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സി എച്ച് കണാരന്റെ മകൾ സരോജിനിയും ഭർത്താവ് എൻ കമലാസനും ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതെല്ലാം സർക്കാരിന് കൈമാറുകയാണ്. ഭിന്നശേഷിക്കാർക്കായി മെച്ചപ്പെട്ടൊരു സംരക്ഷണ കേന്ദ്രം തുടങ്ങണമെന്ന ഒരേയൊരു വ്യവസ്ഥയിൽ. ഇതോടൊപ്പം ഭിന്നശേഷിക്കാരിയായ മകൾ പ്രിയ തങ്ങളുടെ കാലശേഷം ഒറ്റപ്പെടരുതെന്ന ചിന്ത കൂടിയുണ്ട് ഈ തീരുമാനത്തിന് പിന്നിൽ. കൊല്ലം വെളിയത്തെ 3 കോടി രൂപ വില വരുന്ന ഭൂമിയും കെട്ടിടവും സാമൂഹ്യനീതി വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. തന്റെയും ഭാര്യയുടെയും കാലശേഷം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ വീടും 15 സെന്റ് ഭൂമിയും കൈമാറുമെന്ന് കമലാസനൻ പറഞ്ഞു. രക്ഷിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർ വഴിയാധാരമാകും. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇവർക്ക് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നി. തങ്ങളുടെ കാലശേഷം മകളുടെ സംരക്ഷണം ഏറ്റെടുക്കാനാകുമോ എന്ന് കമലാസനൻ ബന്ധുക്കളോട് തിരക്കിയിരുന്നു. എന്നാൽ ഭിന്നശേഷിക്കാരിയായയാളെ പരിചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു മറുപടി. റിട്ടയർഡ് അധ്യാപകനായ എൻ കമലാസനൻ കോഴിക്കോട് ചെറുട്ടി റോഡിലെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി കൂടിയാണ്. കോഴിക്കോട് ഗണപത് ഗേൾസ് സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു സി കെ സരോജിനി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.